ഇന്ത്യൻ വനിതാ ഫുട്ബോളർമാർക്ക് മിനിമം ശമ്പളം ലഭിക്കുന്നത് ഉറപ്പുവരുത്തുമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രഖ്യാപിച്ചിട്ട് രണ്ടാഴ്ചയാകുന്നതേ ഉള്ളൂ. പുതിയ നേതൃത്വത്തിന് കീഴിൽ എഐഎഫ് വനിതാ ഫുട്ബോളിന് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന് പലരും ധരിച്ചു. എന്നാൽ പതിവ് പോലെ തന്നെയാണ് കാര്യങ്ങളെന്ന് വ്യക്തമാക്കുകയാണ് പുതിയ ചില സംഭവങ്ങൾ. ബുധനാഴ്ച രാവിലെയാണ് ഇന്ത്യൻ വിമൻസ് ലീഗ് ആരംഭിച്ചത്. ഡൊമസ്റ്റിക് വനിതാ ഫുട്ബോളിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗ് മാച്ച് എന്ന് വിശേഷിപ്പിക്കാവുന്ന IWL ആദ്യ മത്സരം കിക്ക് ഓഫ് ചെയ്തത് രാവിലെ 8 മണിക്ക്. കൊടും ചൂടിലാണ് വനിതാ ഫുട്ബോളർമാർ കളിക്കേണ്ടത്. രാജ്യത്ത് ഉഷ്ണതരംഗമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന പ്രവചനങ്ങൾക്കിടെയാണ് കൊടും ചൂടിൽ നമ്മുടെ വനിതാ ഫുട്ബോളർമാർ വെയിലിൽ കിടന്ന് ഉരുകുന്നത്. ഒരു പ്ലാനിങ്ങുമില്ലാതെ ഫുട്ബോൾ ഫെഡറേഷൻ മത്സരങ്ങൾ ആസൂത്രണം ചെയ്തതാണ് ഇതിന് കാരണമെന്നത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. 16 ടീമുകളാണ് വനിതാ ലീഗിൽ പങ്കെടുക്കുന്നത്. മത്സരങ്ങൾ നടക്കുന്നത് രാവിലെ 8:30 വൈകിട്ട് 4:30. എങ്ങനെയായാലും വേനൽക്കാലത്തെ പൊരിഞ്ഞ വെയിലിൽ താരങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ടി വരും. ഫുട്ബോൾ ഫെഡറേഷന് എന്നും വനിതാ ഫുട്ബോളിനോട് ചിറ്റമ്മ നയമാണെന്ന് ക്ലബ്ബുകൾ പരാതി പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇപ്പോൾ പുതിയ നയങ്ങളൊക്കെ പ്രഖ്യാപിച്ച് വനിതാ ഫുട്ബോളിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഫെഡറേഷൻ ശ്രമിക്കുകയാണെന്ന തോന്നലുണ്ടാക്കിയതിന് പിന്നാലെ അവർ തനിനിറം കാണിച്ചിരിക്കുകയാണ്. മെൻസ് ഫുട്ബോളിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റായ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒക്ടോബർ മുതൽ മാർച്ച് മാസം വരെയാണ് നടത്തപ്പെടുന്നത്. തണുപ്പ് കാലമാണ്. എല്ലാ മാച്ചുകളും രാത്രിയിലാണ് നടത്താറുള്ളത്. ഓരോ മാച്ചിന് ശേഷവും 2 ദിവസമെങ്കിലും ISL താരങ്ങൾക്ക് വിശ്രമം ലഭിക്കാറുണ്ട്. എന്നാൽ വനിതാ താരങ്ങളെ വെയിലത്തിറക്കി കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് IWL കളിക്കാനെത്തിയ ചില താരങ്ങൾ പരാതിപ്പെടുന്നു. ഇത്രയും മോശം സാഹചര്യങ്ങളിൽ കൊണ്ടുവന്നിട്ട് പുരുഷ ഫുട്ബോൾ താരങ്ങൾ നൽകുന്ന റിസൾട്ട് വേണമെന്നാണ് തങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇത് തീർച്ചയായും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വനിതാ ഫുട്ബോളിനോട് കാണിക്കുന്ന താല്പര്യമില്ലായ്മ തന്നെയാണെന്ന് താരങ്ങൾ പരാതിപ്പെടുന്നു. 2016 വനിതകൾക്ക് വേണ്ടി ഒരു ലീഗ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ആദ്യമായി മത്സരങ്ങൾ 1 മാസത്തിലേറെ നീണ്ടുനിന്നു. ഈ വർഷം ടീമുകൾ കൂടുതലുണ്ടെങ്കിലും 1 മാസത്തിനുള്ളിൽ തന്നെ മത്സരങ്ങൾ അവസാനിക്കുന്ന വിധത്തിലാണ് ഷെഡ്യൂൾ. അതായത് മത്സരങ്ങൾ അടുത്തടുത്ത് വരുന്നു, താരങ്ങൾക്ക് വിശ്രമിക്കാൻ പോലും സമയം കിട്ടില്ലെന്ന് ചുരുക്കം. അതേസമയം ISL വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ മാത്രമേ മാച്ചുകൾ നടത്താറുള്ളൂ. അതും രാത്രി 7:30 കിക്ക് ഓഫ്. വനിതാ ലീഗിൽ ടീമുകളെയും താരങ്ങളെയും കഷ്ടപ്പെടുത്തുകയാണ് സംഘാടകർ. താമസ സ്ഥലത്ത് നിന്ന് സ്റ്റേഡിയത്തിലെത്തണമെങ്കിൽ 1 മണിക്കൂർ യാത്ര ചെയ്യണം. രാവിലെ 8:30 മത്സരത്തിന് 2 മണിക്കൂർ മുൻപ് സ്റ്റേഡിയത്തിലെത്തണം. രാവിലെ 5 മണിക്കെങ്കിലും ഉണർന്ന് തയ്യാറെടുത്ത് 6 മണിക്കുള്ളിൽ ബസ്സിൽ കയറിയിരുന്നാലേ അത് സാധിക്കും. കളിയുടെ സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴേക്കും കനത്ത ചൂടായിരിക്കും. എല്ലാവരും ഇതേക്കുറിച്ച് പരാതിപ്പെടുകയാണെന്ന് താരങ്ങൾ പറയുന്നു. 16 ടീമുകൾക്ക് താമസിക്കുന്നതിനായി 2 ഹോസ്റ്റലുകൾ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. താമസ സൗകര്യങ്ങൾ വളരെ മോശമാണെന്നും താരങ്ങൾ പരാതിപ്പെടുന്നുണ്ട്. ഫിഫ U17 വനിതാ ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ നടന്ന് 1 വർഷമാകുന്നതിന് മുൻപാണ് ഈ ദുരവസ്ഥ. ഫിഫ ടൂർണമെൻറ്റ് നമ്മുടെ വനിതാ ഫുട്ബോളിൻ്റെ മുഖച്ഛായ മാറ്റുമെന്ന് പ്രതീക്ഷിച്ചിടത്താണ് നമ്മുടെ വനിതാ താരങ്ങളെ വെയിലത്ത് ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്നത്. എത്ര പുരോഗമനമുണ്ടെന്ന് തോന്നിച്ചാലും ഫുട്ബോൾ ഫെഡറേഷൻ അതിൻ്റെ തനി സ്വഭാവം എവിടെയെങ്കിലുമൊക്കെ കാണിക്കും, അല്ലെങ്കിൽ കാണിച്ചിരിക്കും. ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടണമെങ്കിൽ ഈ അടിസ്ഥാന സ്വഭാവം മാറേണ്ടതുണ്ട്. അതില്ലെങ്കിൽ എത്ര ചൗബേമാരും ഷാജി പ്രഭാകരന്മാരും വന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.